ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. കർത്താവിൻ്റെ സമാധാനം ഇന്നത്തെ ഈ ദിവസത്തിൽ നിന്നിലേക്ക് കടന്നു വരട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുകയാണ്. ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോഴൊക്കെ പറയാറുണ്ട് മുൻവിധി ബന്ധങ്ങളെയൊക്കെ തകർക്കുമെന്ന്. ഞാൻ എൻ്റെതായ ഒരു കാഴ്ചപ്പാട് ഒരു വ്യക്തിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണക്കാക്കാം ആ വ്യക്തി ഇങ്ങനെയൊക്കെ ആയിരിക്കും, ആ വ്യക്തിയുടെ കുടുംബമൊക്കെ അങ്ങനെയായിരിക്കും. അങ്ങനെ ഞാൻ ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിനപ്പുറത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും അതെനിക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ വരും. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും അങ്ങനെ ഒരു സംഭവത്തെ കാണുന്നുണ്ട്. ഈശോ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വന്ന് സ്വന്തം സ്ഥലത്തുള്ള സിനഗോഗിൽ പ്രസംഗിക്കുകയാണ്. അവരൊക്കെ അത്ഭുതപ്പെടുകയാണ് ഈ ജ്ഞാനം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 57-ാം തിരുവചനം, അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. യേശുവിൽ ഇടർച്ചയുണ്ടായപ്പോൾ പറയുകയാണ്, പ്രവാചകന്മാരുടെ പരമ്പര എടുത്തുകൊണ്ട് പറയുകയാണ്, പ്രവാചകന് വിലയില്ലാതായി തീരുന്നത് അവൻ്റെ സ്വന്തം ഭവനത്തിലും സ്വന്തം നാട്ടിലും. കാരണം അവർക്കൊക്കെ അവരെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ബുദ്ധിയെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട്, അതിനപ്പുറത്തേക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയ സഹോദര സഹോദരി, നീ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇത്തരണത്തിൽ ശരിക്കും നിൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ പാളിപ്പോയ പലതും നിൻ്റെ മനസ്സിൽ കടന്നു വരും. നീ മനസ്സിലുള്ള ധാരണ വെച്ച് മറ്റുള്ളവരിലേക്ക് ഇടപെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ, അതെന്തുമാകട്ടെ, ഇന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുക, മുൻവിധികളല്ല സ്നേഹവും കാരുണ്യവുമാണ് വ്യക്തിബന്ധങ്ങളിൽ നീ പുലർത്തേണ്ടത്. കുറവുള്ള വ്യക്തി ആകട്ടെ, ഇന്നലെ വരെ കുറവുണ്ടെങ്കിലും ഇന്ന് ആ വ്യക്തിക്ക് മാറ്റങ്ങൾ വരാം. ഇന്നലെ വരെ വ്യക്തി ആണെങ്കിലും നാളെ ആ വ്യക്തി വേറൊരു വ്യക്തിയായി തീരാം. ഈശോയുടെ കാഴ്ചപ്പാട് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ഈ വ്യക്തിയുടെ ജീവിത കാഴ്ചപ്പാടുകളെ ഒന്ന് വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മുൻവിധികൾ കൂടാതെ എല്ലാ വ്യക്തികളും നന്മ കാണുവാനായിട്ട്, നന്മ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഈ വ്യക്തി അങ്ങ് പ്രത്യേകമായിട്ട് സഹായിക്കണമേ. ഇന്നത്തെ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളിലേക്കും നിന്റെ കൃപയും കാരുണ്യവും പെയ്തിറങ്ങട്ടെ എന്ന് ഈശോയെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജീവനുവേണ്ടി സർവസ്വവും.